സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ കല്യാണി പ്രിയദർശനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോ ഇതാ താരത്തിന്റെ വീട്ടിൽ നിന്നുമുള്ള അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത് താരം തന്നെയാണ് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കിട്ടത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ആഴ്ച ആദ്യമായിരുന്നു എന്റെ എല്ലാം എല്ലാമായിരുന്നു തിയോ മരണപ്പെട്ടത് അവന്റെ വിയോഗത്തിൽ ഞാൻ ഇന്നും വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അന്നു മുതൽ ഞാൻ തളർന്നു പോയി എന്ന് വേണം പറയാൻ നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു അവൻ ചെറിയ ശരീരമാണെങ്കിലും വലിയൊരു മനുഷ്യന്റെ ഊർജം അവനുണ്ടായിരുന്നു വീട്ടുടമ എന്നായിരുന്നു ഞങ്ങൾ അവനെ വിളിച്ചിരുന്നത് കാരണം ഇത് അവന്റെ വീട് തന്നെയായിരുന്നു ഞങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ വീട്ടിലെ താമസക്കാർ എന്നാൽ അവൻ വന്നതിന് ശേഷം അത് അവന്റെ വീടായി മാറി ഞങ്ങൾ അവിടത്തെ താമസക്കാരും സ്റ്റുഡിയോക്ക് മുന്നിൽ എന്നും കാവൽ നിൽക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു അവനെ ഓമനിക്കുന്നവരെ മാത്രമേ അവൻ വീടിന്റെ അകത്തേക്ക് കടത്തി വിടുമായിരുന്നുള്ളൂ എല്ലാ വേനൽക്കാലത്തും അവന്റെ ഹെയർ കട്ട് ചെയ്യാറുണ്ട് കാരണം സലൂണിൽ ഉള്ളവർക്ക് അവന്റെ കുസൃതി കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരിക്കും അന്ന് നിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചപ്പോൾ അത് അവസാനത്തേതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ചില സിനിമാ തിരക്കുകളൊക്കെ കാരണം എനിക്ക് പലപ്പോഴും നിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ലഭിക്കാറില്ല നിനക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ എനിക്ക് അതിനുള്ള സമയമൊന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് ദുഃഖമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരുന്നില്ല അതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഞാൻ നിന്നോട് ക്ഷേമ ചോദിക്കുകയാണ് നീ എനിക്ക് ഏറ്റവും മികച്ചതായിരുന്നു ഞാൻ എന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്നു നിന്റെ അവസാന ദിനങ്ങൾ സമാധാനപൂർണ്ണമാകാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ വളർത്തുമൃഗങ്ങൾ കഥകളിലൂടെ ജീവിക്കുമെന്നാണ് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് നീയും അങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ലവ് യു തുയോ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായയുടെ വിയോഗത്തിൽ കല്യാണി പ്രിയദർശൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു തന്റെ വളർത്തു നായക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് പലപ്പോഴായിട്ടും നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ നമ്മുടെ സ്വന്തം വീട്ടിലെ പോലെയാണ് നമ്മൾ കാണാറുള്ളത് പോലെയല്ല അങ്ങനെ തന്നെയാണ് അതുപോലെ ഒരു ബന്ധം തന്നെയായിരുന്നു കല്യാണി പ്രിയദർശനും തിയോക്കും ഇടയിലുണ്ടായിരുന്നത് എന്നാൽ കല്യാണി പലപ്പോഴായിട്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലും സിനിമയുടെ തിരക്കുകളിലൊക്കെ ആയിരിക്കും ആ സമയത്ത് അമ്മ ലിസിക്കൊപ്പമായിരുന്നു തീയ ഉണ്ടായിരുന്നത് അമ്മയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ കല്യാണിക്കും വലിയൊരു സന്തോഷവും സമാധാനവുമായിരുന്നു കാരണം തീയ ഒറ്റയ്ക്കല്ലല്ലോ കൂടെ അമ്മ ലിസിയില്ലേ എന്നാൽ ഇപ്പോഴിതാ എല്ലാവരെയും തനിച്ചാക്കി അവൻ ഒറ്റയ്ക്ക് വിടവാങ്ങി എന്നുള്ള വാർത്തയാണ് കല്യാണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആ നടത്തുനായുടെ വിയോഗത്തിൽ കല്യാണിക്കൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നത് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് കല്യാണിയുടെ സങ്കടം ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം നമ്മൾ അവരെ സ്നേഹിക്കാറുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് പെട്ടെന്ന് അവർ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയില്ല